ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് എച്ച് ടി എം എൽ ഫ്രെയിം ടാഗും അതുപോലെ തന്നെ എച്ച് ടി എം എൽ ഫ്രെയിം സെറ്റ് ടാഗും. ആദ്യം നമുക്ക് ഫ്രെയിം ടാഗ് എന്താണെന്ന് നോക്കാം. എച്ച് ടി എം എൽ ഫ്രെയിം ടാഗ് ഡിഫൈൻ ദി പർട്ടിക്കുലർ ഏരിയ വിതിൻ ആൻ എച്ച് ടി എം എൽ ഫയൽ വേർ അനദർ എച്ച് ടി എം എൽ വെബ് പേജ് ക്യാൻ ബി ഡിസ്പ്ലേഡ്. അപ്പം നമ്മൾ ഒരു എച്ച് ടി എം എൽ ഫയലിൻ്റെ ഏതെങ്കിലും പർട്ടിക്കുലർ ഏരിയയിൽ മറ്റ് എച്ച് ടി എം എൽ വെബ് പേജിനെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ നമ്മൾ ഫ്രെയിം ടാഗ് ഉപയോഗിക്കാം. ഒരു എച്ച് ടി എം എൽ ഫയലിൻ്റെ ഏതെങ്കിലും പർട്ടിക്കുലർ ഏരിയയിൽ ലെഫ്റ്റ് സൈഡിലോ മിഡിൽ സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലൊക്കെ മറ്റ് എച്ച് ടി എം എൽ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യിക്കാനാണ് എച്ച് ടി എം എൽ ഫ്രെയിം ടാഗ് ഉപയോഗിക്കാം. അതായത് ഒരു എച്ച് ടി എം എൽ ഫയലിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ, അതിനിപ്പോൾ ലെഫ്റ്റ് ആവാം, മിഡിൽ ആവാം, റൈറ്റ് ആവാം, അല്ലെങ്കിൽ ടോപ്പ് ആവാം, ബോട്ട് ആവാം, അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മറ്റ് വെബ് പേജുകളെ ഡിസ്പ്ലേ ചെയ്യിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാം, എച്ച് ടി എം എൽ ഫ്രെയിം ടാഗ് ഉപയോഗിക്കാം. എ ഫ്രെയിം ടാഗ് ഈസ് യൂസ്ഡ് വിത്ത് ഫ്രെയിം സെറ്റ് ആൻഡ് ഇറ്റ് ഡിവൈഡ്സ് വെബ് പേജ് ഇൻ ടു മൾട്ടിപ്പിൾ സെക്ഷൻസ് ഓർ ഫ്രെയിംസ് ആൻഡ് ഈച്ച് ഫ്രെയിം ക്യാൻ കണ്ടെയ്ൻ ഡിഫറെൻറ്റ് വെബ് പേജസ്. അപ്പം ഫ്രെയിം ടാഗ് ഫ്രെയിം സെറ്റ് എന്നാണ് ടാഗിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക. ആ ഫ്രെയിം സെറ്റ് ടാഗ് എന്ത് ചെയ്യുന്നുണ്ട്, വെബ് പേജിനെ മൾട്ടിപ്പിൾ സെക്ഷൻ അല്ലെങ്കിൽ ഫ്രെയിം ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ ഫ്രെയിമിൽ എന്തുണ്ട്, ഡിഫറെൻറ്റ് വെബ് പേജസ് ഉണ്ട്. അപ്പം ഫ്രെയിം സെറ്റ് ടാഗ് ഫ്രെയിം എന്നാണ് ടാഗിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക. അതെന്ത് ചെയ്യുന്നുണ്ട്, വെബ് പേജിനെ മൾട്ടിപ്പിൾ സെക്ഷൻ അല്ലെങ്കിൽ ഫ്രെയിംസ് ആക്കി എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സിൻടാക്സ് ആണ് ഫ്രെയിം എസ് ആർ സി ഈക്വൽ ടു യു ആർ എൽ. അപ്പോൾ അവിടെ നമുക്കിപ്പം ലെഫ്റ്റ് സൈഡിൽ ഏത് പേജിൻ്റെ യു ആർ എല്ലാണോ വേണ്ടത് അത് സ്പെസിഫൈ ചെയ്യുക. ഇപ്പോൾ മിഡിലിൽ ഏത് പേജിൻ്റെ യു ആർ എല്ലാണോ വേണ്ടത് അത് സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ റൈറ്റിൽ ഏതാണോ വേണ്ടത് അത് സ്പെസിഫൈ ചെയ്യുക. അപ്പം ഫ്രെയിം എസ് ആർ സി ഈക്വൽ ടു ഏതാണോ ഏത് പർട്ടിക്കുലർ ഏരിയയിൽ വരുന്ന ആ ഒരു പേജിൻ്റെ എസ് എസ് യു ആർ എൽ സ്പെസിഫൈ ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇത് നമ്മളൊരു ഫ്രെയിമാണ്. ഇതൊരു വെബ് പേജിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ കൊടുത്ത മൂന്ന് ഡിഫറെൻ്റ് സെക്ഷൻ ആക്കി കൊടുത്തത്, അതായത് ലെഫ്റ്റ് സൈഡിൽ, മിഡിൽ, റൈറ്റ് സൈഡ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു വെബ് പേജ് കാണാം, മിഡിലൊരു വെബ് പേജ് കാണാം, റൈറ്റ് സൈഡിലൊരു വെബ് പേജ് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എച്ച് ടി എം ടാഗ് എഴുതി, ഹെഡ് ടാഗ് എഴുതി, ടൈറ്റിൽ കൊടുത്ത് ഹെഡ് ക്ലോസ് ചെയ്ത്, ദെൻ നമ്മൾ ഫ്രെയിം സെറ്റിൽ കോളത്തിൻ്റെ ആ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് പറഞ്ഞു കൊടുക്കണം. അപ്പം ആദ്യം നമുക്ക് ലെഫ്റ്റിൽ അലൈൻ ചെയ്യാൻ വേണ്ടി കോളത്തിൻ്റെ ആദ്യത്തെ 25%, ദെൻ അടുത്ത 50%, അടുത്ത 25%, അങ്ങനെയാണ് നമുക്ക് ലെഫ്റ്റ്, മിഡിൽ, റൈറ്റ് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ കോളത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 25%, പിന്നെ മിഡിൽ 50%, പിന്നെ റൈറ്റ് സൈഡിൽ 25%. അങ്ങനെ നമ്മൾ പെർസെൻറ്റേജ് ഇഷ്ടമാണെന്ന് ചെയ്യുക, സ്പെസിഫൈ ചെയ്യുക. ദെൻ ലെഫ്റ്റ് സൈഡിൽ വരേണ്ട ഫസ്റ്റത്തെ ആ വെബ് പേജ്, അതാണ് ഫ്രെയിം എസ് ആർ സി ഈക്വൽ ടു ഫ്രെയിം 1.html. അതാണ് നമ്മൾ ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്നത്. ദെൻ ഫ്രെയിം എസ് ആർ സി ഈക്വൽ ടു ഫ്രെയിം 2.html. ഇത് നമുക്കൊരു ലൈറ്റ് ഗ്രീൻ കളറിൽ കാണുന്നത്, അത് ഡാർക്ക് ഗ്രീൻ കളറിൽ കാണുന്നത്. ദെൻ ഫ്രെയിം എസ് ആർ സി ഈക്വൽ ടു ഫ്രെയിം 3.html, അതും ഒരു ലൈറ്റ് ഗ്രീൻ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ലെഫ്റ്റ്, മിഡിൽ, റൈറ്റ്. അപ്പം മൂന്നിൻ്റെ എന്ത് ചെയ്യുക, നമ്മൾ യു ആർ എൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പം ആദ്യത്തെ പേജിൻ്റെ ഫ്രെയിം 1.html ആണ് നമ്മൾ സേവ് ചെയ്ത്, രണ്ടാമത്തെ ഫ്രെയിം 2.html ആണ്, മൂന്നാമത്തെ ഫ്രെയിം 3.html ആണ്. പിന്നെ എന്ത് ചെയ്യുക, ആ ഫ്രെയിം സെറ്റ് ടാഗ് ഓപ്പൺ ചെയ്ത് എന്ത് ചെയ്യുക, ഫ്രെയിം സെറ്റ് ടാഗ് ക്ലോസ് ചെയ്യുക. അപ്പം ഒരു വെബ് ഒരു എച്ച് ടി എം എൽ ഫയലിനുള്ളിൽ തന്നെ മറ്റ് വെബ് പേജുകൾ ഡിസ്പ്ലേ ചെയ്യാൻ നമ്മൾ എച്ച് ടി എം എൽ ഫ്രെയിം ഉപയോഗിക്കാം. അപ്പം നമ്മൾ ഇതൊരു മൊത്തം ഒരു ഫ്രെയിമാണ് ഈ ഒരു ഡിസ്പ്ലേ കാണുന്നത്. ഇതുപോലത്തെ ഫ്രെയിമിൻ്റെ കളക്ഷൻ, അതായത് ഗ്രൂപ്പിനാണ് നമ്മൾ ഫ്രെയിം സെറ്റ് എന്ന് പറയാം. അതായത് ഒന്ന് കൂടുതൽ ഫ്രെയിമിൻ്റെ ഗ്രൂപ്പുകളാണ് നമ്മൾ എന്താ പറയുക, ഫ്രെയിം സെറ്റ് എന്ന് പറയാം. എച്ച് ടി എം എൽ ഫ്രെയിം സെറ്റ് ടാഗ് ഈസ് യൂസ്ഡ് ടു കണ്ടെയ്ൻ ദി ഗ്രൂപ്പ് ഓഫ് ഫ്രെയിം വിച്ച് ക്യാൻ ബി കൺട്രോൾഡ് ആൻഡ് സ്റ്റൈൽലെസ് എ യൂണിറ്റ്. അപ്പം ഈ ഫ്രെയിംസിൻ്റെ ഗ്രൂപ്പിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനാണ് ഫ്രെയിം സെറ്റ് എന്ന ടാഗ് ഉപയോഗിക്കുക. ഫ്രെയിംസിൻ്റെ ഗ്രൂപ്പിനെ ഡിഫൈൻ ചെയ്യാനാണ് ഫ്രെയിം സെറ്റ് എന്ന ടാഗ് ഉപയോഗിക്കുക. ദി ഫ്രെയിം സെറ്റ് എലമെൻറ്റ് ഓൾസോ സ്പെസിഫൈ ദി നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഇൻ ദ ഫ്രെയിം സെറ്റ് ആൻഡ് ഹൗ മച്ച് സ്പേസ് ദേ വിൽ ഓക്യുപ്പൈ ഇൻ എ ഫ്രെയിം. ഫ്രെയിം സെറ്റ് ടാഗ് എലമെൻറ്റ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ നമ്പർ ഓഫ് റോസും അതുപോലെ തന്നെ നമ്പർ ഓഫ് കോളംസും ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ഫ്രെയിമും എത്രത്തോളം സ്പേസ് ഓക്യുപ്പൈ ചെയ്യേണ്ടതെന്നും അത് സ്പെസിഫൈ ചെയ്യേണ്ടത്. അപ്പം ഫ്രെയിം സെറ്റ് എലമെൻറ്റ് ഉപയോഗിച്ചാണ് നമ്പർ ഓഫ് റോസ്, നമ്പർ ഓഫ് കോളംസ്, അതുപോലെ തന്നെ എത്ര സ്പേസാണ് ഓരോ ഫ്രെയിംസും ഓക്യുപ്പൈ ചെയ്യുന്നത്. എന്നാൽ ഫ്രെയിമുകളുടെ ഗ്രൂപ്പിനാണ് ഫ്രെയിം സെറ്റ്. അപ്പം ഓരോ ഫ്രെയിംസും എന്ത് ചെയ്യണം, ഒരു സ്പേസ് ഓക്യുപ്പൈ ഉണ്ട്, ആ ഓക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് ഒക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യുക ഫ്രെയിം സെറ്റ് എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ആണ് ഫ്രെയിം സെറ്റ് കോളംസ് ഈക്വൽ ടു ആ ഒരു വെബ് പേജിൻ്റെ യു ആർ എൽ സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ എച്ച് ടി എം എൽ ഹെഡ്, ടൈറ്റിൽ, ദെൻ ഫ്രെയിം സെറ്റ് കോളം 50 50. അപ്പം ആദ്യത്തെ 50% ഒരു ഫ്രെയിമും അടുത്ത 50% അടുത്ത ഫ്രെയിമാണ്. അപ്പോൾ ആദ്യത്തെ ഇതിൽ കാണുന്നത് അതൊരു ഫ്രെയിം, ദെൻ അടുത്ത 50% അടുത്ത ഫ്രെയിം. എന്നിട്ട് എന്ത് ചെയ്യുക, ഫ്രെയിം എസ് ആർ സി ഈക്വൽ ടു ആദ്യത്തെ ഫ്രെയിമിൻ്റെ
ആ ഒരു യു ആർ എൽ സ്പെസിഫൈ ചെയ്യുക. രണ്ടാമത്തെ വെബ്സൈറ്റിൻ്റെ യു ആർ എൽ സ്പെസിഫൈ ചെയ്യുക, ഫ്രെയിം സെറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് റൺ ചെയ്ത് കിട്ടുക. അപ്പോൾ ഫ്രെയിംസിൻ്റെ കളക്ഷനാണ് നമ്മൾ ഫ്രെയിം സെറ്റ് എന്ന് പറയാം, ഗ്രൂപ്പ് ഓഫ് ഫ്രെയിംസ് ആണ്. അപ്പോൾ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഒരു ഫ്രെയിം, റൈറ്റ് സൈഡിൽ കാണുന്നത് മറ്റൊരു ഫ്രെയിം. അപ്പോൾ ഫ്രെയിം എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു HTML ഫയലിൽ തന്നെ മറ്റ് HTML വെബ് പേജിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും.